ഓൺലൈൻ ട്യൂഷൻ സെൻറ്റർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ അയക്കണം. നമസ്കാരം. മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസുകൾ നൽകുന്നു. ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ തിയറി ക്ലാസ്സിനോടൊപ്പം ചാപ്റ്റർ റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസും ഫോക്കസ് ചെയ്യുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട്, എക്സാം മോഡിനേറ്റ് ക്ലാസ്സസ് തുടങ്ങിയവയാണ് മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിന്റെ ഹൈലൈറ്റ്സ്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, മാഗ്നസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SLC കുട്ടികൾക്ക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ പാഠം തന്നെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു പാഠമാണ്. നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ മൂന്ന് സീക്വൻസ് വന്നിട്ടുണ്ട്. ഒന്നാം സീക്വൻസ് 1, 2, 4, 7, 11 ആ രീതിയിൽ പോകുന്നു. അടുത്ത 1, 4, 9, 16 അങ്ങനെ പോകുന്നു. അടുത്ത 3, 8, 13 ആ രീതിയിൽ പോകുന്നു. അപ്പൊ ഈ സീക്വൻസ് സീക്വൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എഴുതിയിരിക്കുന്ന നമ്പറുകൾ തമ്മിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ആ പ്രത്യേകത കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡാഷുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽ ചെയ്യാൻ പറ്റും. രണ്ടാം ദിവസത്തിൽ എല്ലാ ദിവസവും എന്തോ ഒരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേൺ ആണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ഇവിടെ നോക്കുന്നത് 1, 2 പറയുമ്പോ അതെന്താണ്, ചിലപ്പോ ഇരട്ടി ആയിരിക്കും അല്ലെങ്കിൽ 1 കൂട്ടുന്നതായിരിക്കും. അപ്പൊ ഇരട്ടിയാണ് വിചാരിച്ചത്. അപ്പൊ 1, 2 ഓക്കെ, അതവിടെ ശരിയായി. 2, 4 അതവിടെ ശരിയായി. 4, 8 എട്ടാണ് ഒരാളോ അവിടെ എന്താ ശരിയാവുന്നില്ല. അപ്പോഴ് ആ പാറ്റേൺ അല്ല അവിടെ വരുന്നത്. അപ്പോഴിനി ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം. 1, 1 കൂട്ടിയപ്പോ 2 കിട്ടി. 2 കൂട്ടുമ്പോൾ 4 വരുന്നു. 4, 3 കൂട്ടുമ്പോൾ 7 വരുന്നുണ്ട്. 7, 4 കൂട്ടിയപ്പോ 11 വരുന്നുണ്ട്. അപ്പൊ 1 കൂട്ടിയപ്പോ 1, 2 കൂട്ടി, 3 കൂട്ടി, 4 കൂട്ടി. അപ്പൊ ഇനി എത്രയാണ് കൂട്ടണമെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി എത്ര ആയിരിക്കും കൂട്ടുന്നത്? 5 ആയിരിക്കും. അപ്പൊ 5 കൂട്ടുക. അപ്പൊ 11, 5 കൂട്ടിയപ്പോ വരും 16. ഓക്കെ, ഇനി 16 വന്നെങ്കിൽ എന്ത് കൂട്ടണം? 6 കൂട്ടണം. 16, 6, 22. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊരു സീക്വൻസ് ആണ്. ഈ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈമിന്റെയും നാച്ചുറൽ നമ്പറുകൾ കൂട്ടി കൂട്ടി വരും. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 മുതലുള്ള സംഖ്യകളാണ്. ആദ്യം 1 കൂട്ടാം, പിന്നെ 2 കൂട്ടാം, 3, 4, 5, 6 ആ രീതിയിൽ നമുക്ക് എത്ര വേണേലും കൂട്ടാം. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ 1, 1 കൂട്ടി, 4, 1, 4, 5 കൂട്ടി, 9, 1, 9 കൂട്ടി, എത്ര കിട്ടി? 16. അപ്പൊ ഇത് നമുക്ക് ചിന്തിക്കാം, ആദ്യം 3 കൂട്ടി, 5 കൂട്ടി, 7 കൂട്ടി, ഇനി 9 കൂട്ടുക. 16, 9, 25. 16, 9, 25. ഇനി എന്ത് കൂട്ടുക? 3, 5 ഇവിടെ, 7, 9 ഇനി 11 കൂട്ടുക. 25, 11, 36. ഈ ക്വസ്റ്റ്യൻ ഈ രീതിയിൽ ചിന്തിക്കാം, വേറൊരു രീതിയുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ആദ്യത്തെ നാച്ചുറൽ നമ്പറുകളുടെ സ്ക്വയറുകളാണ്. ആദ്യത്തെ നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്ക്വയർ ഉണ്ടല്ലോ. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ക്വയർ. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്ക്വയർ. 16 എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ. അപ്പൊ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ. ഇനി എന്തായിരിക്കും വരുന്നത്? 5 സ്ക്വയർ ആയിരിക്കും. 5 സ്ക്വയർ അല്ലേ 25. അടുത്തിന് ഏതായിരിക്കും? 6 സ്ക്വയർ. 6 സ്ക്വയർ ആണ് 36. അപ്പൊ ഇത് വേറൊരു തരത്തിലുള്ള സീക്വൻസ് ആണ്. ഇവിടെ നാച്ചുറൽ നമ്പറുകളുടെ സ്ക്വയറുകളുടെ സീക്വൻസ് ആണ് എഴുതിയിരിക്കുന്നത്. നാച്ചുറൽ നമ്പറുകളുടെ സ്ക്വയറുകളുടെ സീക്വൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സീക്വൻസ് നോക്കാം. ഇവിടെ 3, 8, 13. 3 കൂടെ 5 കൂട്ടി. 3 കൂടെ 5 കൂട്ടിയാൽ 8. 8 കൂടെ 5 കൂട്ടിയാൽ 13. അപ്പൊ ഇവിടെ നോക്കുമ്പോ കൂട്ടുന്ന നമ്പർ എല്ലാം തുല്യമാണ്, ശരിയല്ലേ? 5 കൂട്ടി 5 കൂട്ടി. അപ്പൊ ഈ എത്ര തന്നെ കൂട്ടണം? 5 തന്നെ കൂട്ടണം. 13, 5, 18. ഇനി എന്ത് ചെയ്യും? 5 തന്നെ കൂട്ടും. 18, 5, 23. അപ്പോഴ് ഈ പറഞ്ഞ സീക്വൻസിൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? കൂട്ടുന്ന നമ്പർ എല്ലാം എന്താണ്? തുല്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ടേമിന്റെ കൂടെ ആദ്യം പറയുന്ന നമ്പർ ഫസ്റ്റ് ടേം എന്ന് പറയും,
नंबर सेकंड टर्म मूर्ते नंबर तेर्ड टर्म आ री अब अगर कूट नंबर सें अगले सीक्वेंस अरिथमेटिक सीक्वेंस इतना सीक्वेंस पक्षे अरिथमेटिक सीक्वेंस अरिथमेटिक सीक्वेंस नंबर सें अमुक वे पेर कॉमन डिफरेंस कॉमन डिफरेंस डिनोट लेटर पढ़ी स्मॉल लेटर डी कॉमन डिफरेंस अरिथमेटिक सीक्वेंस कॉमन डिफरेंस इन साधारण कॉमन डिफरेंस सीक्वेंस कॉमन डिफरेंस या फर्स्ट टर्म ए वन सेकंड टर्म ए टू थर्ड टर्म ए थ्री आ री नमुक इतना एक्स एक्स वन साधारण एक्स वन उपयोग एक्स वन एक्स टू एक्स थ्री आ री फर्स्ट टर्म सेकंड टर्म थर्ड टर्म इन कॉमन डिफरेंस कंपनी कॉमन डिफरेंस कंपनी टेम कुछ सेकंड टर्म माइनस फर्स्ट टर्म कॉमन डिफरेंस सेकंड टर्म माइनस फर्स्ट टर्म अलग थर्ड टर्म माइनस सेकंड टर्म एपड़ी फ्रंट टेम बैक टेम कुछ फ्रंट टेम बैक टेम कुछ अलग नाला टेम मूम कुछ आंसर सेंदेशन डिफरेंस डिफरेंस व्यत इतना कूटी सेकंड फस्ट टेटी मूर्ण अंज पदच अंजुटी अंज कूटिया पदमू अंज कूटिया पद रीति ओके अरिथमेटिक सीक्वेंस मनसमें കുറച്ച് ക്വസ്റ്റ്യൻസും അതേപോലെ ഇതിന്റെ ജനറൽ ടേം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കേ ജനറൽ ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ടേമിനെ എക്സ് വൺ എന്ന് വിളിക്കാം അടുത്ത എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ അങ്ങനെ അങ്ങനെ പോയി ലാസ്റ്റ് ടേം അതാണ് ജനറൽ ടേം എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് എൻ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ ഡി പറഞ്ഞു ഡി എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് ആണ് അതാ ഈ ഒരു എക്സാമ്പിൾ നോക്കി എട്ട് ചിന്തിക്കാം അപ്പോൾ അപ്പോൾ ഇത് നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ചിന്തിക്കാം ഈ എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടേമാണ് എട്ട് ആദ്യത്തെ ടേമാണ് അപ്പൊ ആദ്യത്തെ ടേമിനെ നമുക്കിപ്പം എക്സ് വൺ എന്നോ എക്സ് എന്നോ കൊടുക്കാം ഓക്കെ പ്ലസ് ആറ് ആറ് എന്നുള്ളത് എങ്ങനെയാണ് ആറ് വന്നത് എട്ടിൽ നിന്ന് ആറ് ഇവിടോട്ട് വന്നു അപ്പൊ രണ്ട് കൂടി പിന്നെ പത്തിന് പന്ത്രണ്ടിലേക്ക് വന്നപ്പോ പിന്നെ ഒരു രണ്ടും കൂടെ കൂടി പിന്നെ പന്ത്രണ്ടിൽ നിന്നും പതിനാലിലേക്ക് വന്നു അപ്പോൾ എന്ത് ചെയ്തു രണ്ട് കൂടി അങ്ങനെ രണ്ട് എത്രവണ കൂടി മൂന്ന് തവണയാണ് എന്ത് ചെയ്യുന്നത് രണ്ട് കൂടുന്നത് രണ്ട് എന്ത് ചെയ്തു മൂന്ന് തവണയാണ് ഇവിടെ കൂടിയത് ഓക്കെ അതായത് അടുത്ത നോക്കാം മൂന്നാമത്തെ ടൈം എക്സ് മൂന്ന് എക്സ് മൂന്ന് എന്ന് പറയുമ്പോൾ പന്ത്രണ്ടാണ് പന്ത്രണ്ട് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിനെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എട്ടിലൂടെ നാല് കൂട്ടി എന്ന് പറയുമ്പോൾ എട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം നാല് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എട്ടിന്റെ കൂടെ രണ്ട് കൂട്ടിയപ്പോ പത്ത് പത്തിന്റെ കൂടെ രണ്ട് കൂട്ടിയപ്പോ പന്ത്രണ്ട് അങ്ങനെ മൊത്തത്തിൽ എട്ടിന്റെ കൂടെ പന്ത്രണ്ടിലെത്താൻ രണ്ട് രണ്ട് തവണയാണ് അപ്പൊ ടു ഇന്റു ടു ആണ് ഓക്കെ
x4 is equal to x plus 2 into 3, x3 is equal to x plus 2 into 2. ഇവിടെ ഈ പറയുന്ന 3 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന സഫിക്സ് ഉണ്ടോ 4 അതിനേക്കാളും ഒന്ന് കുറവാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 4 എന്നുള്ളത് ഒന്നിനേക്കാൾ കുറവാണ് 4 നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ 3 അതേപോലെ ഈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ ഡിഫറൻസ് ആണ് ഇത് കോമൺ ഡിഫറൻസ് ഓക്കേ അപ്പോൾ ഇത് എല്ലാം ശ്രദ്ധിക്കുമ്പോൾ x4 is equal to x plus 3 into d എന്താണ് 3d അതേപോലെ x3 ആണെങ്കിലും x3 is equal to x plus 2 into d 2d ഇങ്ങനെയാണ് x4 x3 നമ്മുടെ എഴുതിയിരിക്കുന്നത് x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം x2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം അതായത് x plus d x plus 2d x plus 3d ആ രീതിയിൽ പോകും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ x4 ആണ് ഒന്ന് x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x എഴുതുക പ്ലസ് ഒന്ന് കുറവുള്ള d ആ രീതിയിൽ ചിന്തിക്കും x എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ x പ്ലസ് 10 ഒന്ന് കുറവ് 9d x is equal to x plus 9d അല്ലെങ്കിൽ x 24 x 24 എത്രയായിരിക്കും x പ്ലസ് ഇനി ഒന്ന് കുറവ് 23d ആ രീതിയിൽ ചിന്തിക്കാം അപ്പൊ അങ്ങനെ വരുമ്പോ എക്സ് എന്നിന്റെ വാല്യൂ എക്സ് എന്നിന്റെ വാല്യൂ ആണ് x പ്ലസ് n മൈനസ് 1 ഇൻറ്റു d x is equal to x plus n minus 1 into d എന്ന രീതിയിൽ നമുക്കിതിനെ എഴുതാം ഇത് ഒരു രീതിയിലുള്ള ജനറൽ ഫോം ആണ് ഇതും ഉപയോഗിക്കാം അതേപോലെ തന്നെ വേറെ ഇക്വേഷൻസ് ഉണ്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം xn is equal to dn plus x minus d ഓക്കെ ഇത് ഏതൊക്കെ ഉപയോഗിച്ചാലും ഇതിന്റെ ആൻസർ കിട്ടും ജനറൽ ടൈം തന്നെ നമുക്ക് കിട്ടുന്നത് xn is equal to x plus n minus 1 into d ഉപയോഗിക്കാം അല്ലെങ്കിൽ xn is equal to dn plus x minus d അപ്പൊ ഇതാണ് ജനറൽ ഫോം അല്ലെങ്കിൽ ചിലപ്പോ ഒരു സീക്വൻസ് എന്നിട്ട് ഫൈൻഡ് ഇറ്റ്സ് ആൾജിബ്രൈക് ഫോം എന്ന് ചോദിക്കാം അങ്ങനെ ചോദിച്ചാലും എന്ത് ചെയ്യാം ഈ പറയുന്ന ഈ ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം അത് ചെയ്യാം ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത് അതിന്റെ ക്ലാസ് ഉടൻ തന്നെ വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ